പ്രിയമുള്ളവരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യു ജി സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ. ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എല്ലാവരും 7/7/2023 മുമ്പായി കോളേജുകളിൽ പോയി ജോയിൻ ചെയ്യൽ നിർബന്ധമുള്ള കാര്യമാണ്. ഒന്നാമത്തെ ഓപ്ഷനിൽ ലഭിച്ചവർക്കും ഹയർ ഓപ്ഷനുകളെല്ലാം ഡിലീറ്റ് ചെയ്തവർക്കും സ്ഥിര അഡ്മിഷൻ മാത്രമാണ് ലഭിക്കുക. കോളേജിൽ എല്ലാ ഡോക്യുമെൻസുകളും നൽകി ബാക്കിയുള്ള ഫീ പേയ്മെൻറ്റ് നടത്തിയാണ് സ്ഥിര അഡ്മിഷൻ എടുക്കേണ്ടത്. ഒന്നാമത്തേതിൽ അല്ലാതെ ഹയർ ഓപ്ഷനിൽ ലഭിച്ചവർക്ക് താൽക്കാലിക അഡ്മിഷൻ എടുക്കാവുന്നതാണ്. താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്നവർക്ക് കോളേജിൽ ഫീസ് ഒന്നും നൽകേണ്ടതില്ല. പക്ഷേ നിങ്ങൾ ഓൺലൈനിൽ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് നടത്തൽ നിർബന്ധമുള്ള കാര്യമാണ്. അതുപോലെ കോളേജിലേക്ക് എല്ലാ ഡോക്യുമെൻസുകളും പരിശോധനക്കായി നൽകേണ്ടിയും വരുന്നതാണ്. ഇനി നമുക്ക് സ്ക്രീനിൽ കാണുന്ന ഓരോ സംശയങ്ങൾക്കായിട്ട് മറുപടി പറയാം. ആദ്യം, അഡ്മിറ്റ് കാർഡ് ആർക്കാണ് ലഭിക്കുക? ഒന്നാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്കും അതുപോലെ തന്നെ ഹയർ ഓപ്ഷനുകളെല്ലാം ഡിലീറ്റ് ചെയ്തവർക്കുമാണ് അഡ്മിറ്റ് കാർഡ് ലഭിക്കുക. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ സ്ഥിര അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് അഡ്മിറ്റ് കാർഡ് ലഭിക്കുക. ഇനി അലോട്ട്മെൻറ്റ് കാർഡ്, അലോട്ട്മെൻറ്റ് മെമ്മോ ആർക്കാണ് ലഭിക്കുക? താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓൺലൈനിൽ മാൻഡേറ്ററി ഫീ പേയ്മെൻ്റ് നടത്തിയാൽ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കാണ് അലോട്ട്മെൻറ്റ് കാർഡ് ലഭിക്കുക. ഇനി ഒന്നും രണ്ടും അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ളതാണ് സംശയം. തീർച്ചയായും നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് റിപ്പോർട്ടിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കോളേജുകളിലെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് അഡ്മിഷന് താല്പര്യമുണ്ട് എങ്കിൽ ആ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്ന് TC വാങ്ങി കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്ത കോളേജിൽ പോയി ജോയിൻ ചെയ്യാവുന്നതാണ്. ഓരോ കോളേജിലെയും കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് 13/7/2023 പ്രസിദ്ധീകരിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ വെബ്സൈറ്റ് ലോഗിനിലും നിങ്ങളുടെ റാങ്ക്, കമ്മ്യൂണിറ്റി റാങ്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇങ്ങനെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് മാറി ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യ കോളേജിൽ നൽകിയിട്ടുള്ള ഫീസ്, യൂണിവേഴ്സിറ്റി ഫീസ് പുതിയ കോളേജിലേക്ക് ട്രാൻസ്ഫർ ആകുന്നതാണ്. ബാക്കി തുക നേരിട്ട് കോളേജിൽ നിന്ന് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇനി ടെമ്പററി അഡ്മിഷൻ എടുത്താൽ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് സംശയം. നിങ്ങൾക്ക് മുന്നിലുള്ള ഓപ്ഷനിലേക്ക് ലഭിക്കുകയാണെങ്കിൽ, അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിൽ ലഭിക്കുകയാണെങ്കിൽ ഇപ്പോൾ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നതാണ്. അതേസമയം മുന്നിലുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച സീറ്റിൽ തുടരാവുന്നതാണ്, അത് നഷ്ടപ്പെടുന്നതല്ല. ഇത് യൂണിവേഴ്സിറ്റി ഫീസാണ്. ഇതുകൂടാതെ PTA ഫണ്ടും PTA രജിസ്ട്രേഷൻ ഫണ്ടും ഒക്കെ നിങ്ങൾ നൽകേണ്ടി വരുന്നതാണ്. അത് ഓരോ കോളേജുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി സെൽഫ് ഫിനാൻസ് കോളേജിലാണ് അഡ്മിഷൻ ലഭിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഓരോ സെമസ്റ്ററിലാണ് അവിടെ ഫീസ് നൽകേണ്ടത്. വ്യത്യസ്ത കോഴ്സുകൾക്ക് 9,000 രൂപ മുതൽ 22,000 രൂപ വരെ ഫീസ് വരുന്നുണ്ട്. സ്ഥിര അഡ്മിഷൻ എടുക്കുന്നവർ ആദ്യ സെമസ്റ്റർ ഫീസ് ഇപ്പോൾ തന്നെ നൽകേണ്ടി വരുന്നതാണ്. ഓരോ ഗവൺമെൻറ് എയ്ഡഡ് അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജിലും വ്യത്യസ്ത കോഴ്സുകൾക്ക് എത്ര ഫീസാണ് വരുന്നത് എന്നറിയാനുള്ള ലിങ്ക് വെബ്സൈറ്റിലുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ നൽകുന്നതാണ്. ഇനി കോളേജിൽ അഡ്മിഷന് പോകുമ്പോൾ നിങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് തിരികെ ലഭിക്കുമോ? ആർക്കാണ് തിരികെ ലഭിക്കുക? താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ നിങ്ങളുടെ TC ഒഴികെയുള്ള ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റ്സും അവർ തിരികെ തരുന്നതായിരിക്കും. അതേസമയം പല ഗവൺമെൻറ് കോളേജുകളും എയ്ഡഡ് കോളേജുകളും സ്ഥിര അഡ്മിഷൻ ആണ് എങ്കിൽ പോലും സർട്ടിഫിക്കറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് TC ഒഴികെയുള്ളത് തിരികെ നൽകാറുണ്ട്. പക്ഷേ സെൽഫ് ഫിനാൻസ് കോളേജുകൾ അങ്ങനെയല്ല. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സുകളെല്ലാം അവിടെ അവർ വാങ്ങിവെക്കാറാണ് പതിവ്. ഇനി പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയം, പുതിയ ഓപ്ഷൻ, ന്യൂ ഓപ്ഷൻ എപ്പോൾ നൽകാൻ വേണ്ടി സാധിക്കും? അതിനുള്ള സമയം തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ്. 24/7/2023 മുതൽ 26/7/2023 വരെയായിരിക്കും അതിനുള്ള സമയം. അതാണ് യൂണിവേഴ്സിറ്റി നിലവിൽ പ്രസിദ്ധീകരിച്ച ഷെഡ്യൂൾ. ഇനി കോളേജിൽ നൽകേണ്ട ഡോക്യുമെൻറ്റ്സ്, അത് പറയുന്നതിന് മുന്നേ തേർഡ് അലോട്ട്മെൻറ്റ് ഡേറ്റ് 12/7/2023. ഇനി ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ ഫീസ് വേണോ? അത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ഓൺലൈനിൽ പുതിയതായിട്ട് ഇപ്പോൾ അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ആണ് എങ്കിൽ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് അടയ്ക്കൽ നിർബന്ധമാണ്. പക്ഷേ കോളേജിൽ നിങ്ങൾ ഫീസൊന്നും നൽകേണ്ട ആവശ്യമില്ല. പക്ഷേ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അവിടെ വെരിഫിക്കേഷനായി നൽകേണ്ടതാണ്. TC ഒഴികെയുള്ളത് അവർ തിരികെ തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കോളേജിൽ നിങ്ങൾ നേരിട്ട് പോകൽ നിർബന്ധമുള്ള കാര്യമാണ്. ഇനി അവസാനമായി അഡ്മിഷൻ സമയത്ത് കോളേജിൽ നൽകേണ്ട ഡോക്യുമെൻസുകൾ ഏതൊക്കെയെന്നുള്ളത് നോക്കാം. ഒന്നാമതായി അപ്ലിക്കേഷൻ്റെ ഫോമാണ്. പിന്നെ ഫീ പേയ്മെൻറ്റ് നടത്തിയതിൻ്റെ റെസിപ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നവരാണെങ്കിൽ അത് പ്രിൻ്റ് എടുത്ത് പോകേണ്ടതാണ്. അതുപോലെ അലോട്ട്മെൻറ്റ് കാർഡാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ അതാണ് പ്രിൻ്റ് എടുത്ത് പോകേണ്ടത്. അതുപോലെ നിങ്ങളുടെ TC വേണം, കോണ്ടക്ട് സർട്ടിഫിക്കറ്റ് വേണം, 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് വേണം,
പ്ലസ് ടു മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി വേണം. അതായത് നിങ്ങൾക്ക് ഒറിജിനൽ ലഭിച്ചിട്ടില്ല എങ്കിൽ ഓൺലൈൻ കോപ്പിയാണ് കൊണ്ടുപോകേണ്ടത്. 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ നേറ്റിവിറ്റിയും തെളിയിക്കാൻ വേണ്ടിയുള്ളതാണ്. അതില്ല എങ്കിൽ നിങ്ങൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റും കൊണ്ടുപോകേണ്ടതാണ്. ഇനി പല വിദ്യാർത്ഥികൾക്കും പല കോളേജുകളിലും ഫീസ് ഇളവ് ലഭിക്കുന്നതായിരിക്കും. ആ ഇളവ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ കൈവശം വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 1 വർഷമാണ്. ഇനി ഏതെങ്കിലും റിസർവേഷൻ വിഭാഗത്തിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എങ്കിൽ, റിസർവേഷൻ കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എങ്കിൽ അതിൻ്റെ രേഖകൾ വേണം. SC ST വിഭാഗം വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് കൈവശം കരുതേണ്ടത്. OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് ആ ഒരു OBC വിഭാഗത്തിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എങ്കിൽ NCL നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ജനറൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് EWS വിഭാഗത്തിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എങ്കിൽ EWS സർട്ടിഫിക്കറ്റ് ആണ് കൊണ്ടുപോകേണ്ടത്. ഇതെല്ലാം ഒറിജിനൽ തന്നെയാണ് കൊണ്ടുപോകേണ്ടത്. ഇതിൻ്റെ കൂടെ നിങ്ങൾ അപ്ലിക്കേഷനിൽ ക്ലെയിം ചെയ്തിട്ടുള്ള മറ്റു വല്ല രേഖകളും ഉണ്ടെങ്കിൽ, അതായത് NSS, NCC, SPC തുടങ്ങിയവ, ഇതിൻ്റെ എല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശം കരുതേണ്ടതാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചിട്ടുണ്ട് എങ്കിൽ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവർക്കും നന്ദി, നമസ്കാരം.